നാഷണൽ ഹൈവേയിലെ കൊരട്ടി മുരിങ്ങൂർ ചിറങ്ങര മേൽപ്പാലം അടിപ്പാത നിർമ്മാണം ഒക്ടോബർ 31 വരെ നിർത്തിവെക്കുക കൊരട്ടി പഞ്ചായത്ത്. കൊരട്ടി പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന നാഷണൽ ഹൈവേയിൽ കൊരട്ടി മുരിങ്ങൂർ ചിറങ്ങര എന്നിവിടങ്ങളിൽ നിർമ്മാണം ആരംഭിച്ച മേൽപ്പാലം അടിപ്പാത നിർമ്മാണം ഒക്ടോബർ 31 വരെ നിർത്തിവെക്കണമെന്ന് കൊരട്ടി മുത്തി തിരുനാൾ മുന്നൊരുക്കുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിൽ ഏകകണ്ഠമായി അഭിപ്രായമുയർന്നു. ഒപ്പം ചിറങ്ങര റെയിൽവേ ഓവർബ്രിഡ്ജ് ചെറുവാഹനങ്ങളുടെ യാത്രക്കാർക്കായി തുറന്നു നൽകണമെന്നും യോഗം അധികൃതരോട് അഭ്യർത്ഥിച്ചു. പ്രസ്തുത ആവശ്യമുയർത്തി ജില്ലാ കളക്ടറെ സമീപിക്കുവാനും യോഗം തീരുമാനിച്ചു. ഒക്ടോബറിൽ നടക്കുന്ന കൊരട്ടിമുത്തിയുടെ തിരുനാളിനോട് അനുബന്ധിച്ച് ഉയരാൻ സാധ്യതയുള്ള ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ആണ് ഹൈവേക്ക് ഉള്ളിലെ ഈ നിർമ്മാണങ്ങൾ നിർത്തിവെക്കുവാൻ യോഗം ആവശ്യപ്പെട്ടത്. യോഗത്തിൽ കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. പള്ളിപ്പെരുന്നാളിന് മുമ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സർവീസ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഹൈവേ നിർമ്മാണ അധികൃതർ അറിയിച്ചു. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മധുര കോഴ്സ്, MAMH സ്കൂൾ ഗ്രൗണ്ട്, കൊരട്ടി ലത്തീൻ പള്ളിയുടെ ഗ്രൗണ്ട് കൂടാതെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങൾ കൂടി പാർക്കിങ്ങിന് ഉപയോഗിക്കാനും യോഗം തീരുമാനിച്ചു. കച്ചവടക്കാർക്ക് നിർബന്ധമായും ഐഡന്റിറ്റി കാർഡ് ഏർപ്പെടുത്തുവാനും യോഗം നിർദ്ദേശിച്ചു. പെരുന്നാളിന് മുമ്പ് തന്നെ ഇറിഗേഷൻ കനാലുകൾ വൃത്തിയാക്കുമെന്ന് ഇറിഗേഷൻ അധികാരികളും റോഡുകളിലെ ഡ്രെയിനേജും ഇരുവശങ്ങളും വൃത്തിയാക്കുമെന്ന് PWD അധികാരികളും യോഗത്തിൽ ഉറപ്പു നൽകി. സുഗമമായ വൈദ്യുതി വിതരണം, കുടിവെള്ള വിതരണം ഉറപ്പുവരുത്തുവാൻ KCB വാട്ടർ അതോറിറ്റി അധികൃതർക്കും യോഗത്തിൽ നിർദ്ദേശം നൽകി. യോഗത്തിൽ കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് KR സുമേഷ്, കുമാരി ബാലൻ, നാഷണൽ ഹൈവേ ഡെപ്യൂട്ടി പ്രോജക്ട് മാനേജർ ദീനത് യാദവ്, കൊരട്ടിപ്പള്ളി ഫൊറോന വികാരി ഫാദർ ജോൺസൺ കക്കാട്ട്, കൊരട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ OJ ഷാജു, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരായ രജികുമാർ CS, ശ്യാമപ്രസാദ് EB, ഡോക്ടർ ദീപ പിള്ള, അന്നു കെ സദാനന്ദൻ, CK ഷാജു, മനോജ് TS, ഹാരിസ് കെ, ശ്രീലത KA, ഡേവിസ് PP, PD ബാബു, പള്ളി ട്രസ്റ്റിമാരായ ജോഫി നാലപ്പാട്ട്, ജൂലിയസ് വെളിയത്ത് എന്നിവർ സംസാരിച്ചു.